ക്രിസ്തുനാമത്തിൽ സ്നേഹമാണ്. ഈ വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രഭാത സമയത്തിന്റെ അനുശോചനങ്ങളായിരിക്കുമ്പോൾ ഇന്നേ ദിവസം മുതൽ നമുക്കറിയാം വിശുദ്ധ അമ്മയുടെ 15 നാമം ആരംഭിക്കുക. ശൂനോയ എന്നറിയപ്പെടുന്ന 15 നാമം ആരംഭിക്കുക. സഭ മുഴുവനും വിശുദ്ധ അമ്മയുടെ മധ്യസ്ഥനേക്ക് അഭയം പ്രാപിക്കുന്ന 10-15 ദിവസങ്ങളാണ് ഇനിയും കടന്നു വരികയാണ് പോകുന്നത്. അവർ പ്രത്യേകമായ അനുഭവത്തിൽ നമ്മളായിരിക്കുമ്പോൾ വിശുദ്ധ അമ്മയെ ശ്രദ്ധപ്പെട്ടുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥന നമുക്കായിരിക്കണം. ഇടയായിട്ട് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ അവസ്ഥ നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ വേദനയുടെയും കണ്ണുനീരിന്റെയും അനുഭവത്തിൽ കൂടി മുൻപൊന്നും ഇല്ലാത്ത അനുഭവത്തിൽ ലോകം മുന്നോട്ട് പോകാൻ കാണാൻ സാധിക്കും. പിച്ചു കുഞ്ഞുങ്ങൾ മിസൈലേറ്റ് മരിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയാൻ പോലും സാധിക്കുന്നതിന് മുമ്പ്, എന്താണ് സംഭവിക്കുന്നത് വ്യക്തമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അമ്മയെ പൈശാചികമായ അനുഭവത്തിൽ കൂടി നമ്മുടെ ലോകം കൊണ്ടിരിക്കുകയാണ്. ദിനംതോറും നമ്മുടെ ചെവികളിലേക്ക് എത്തുന്ന പത്രവാർത്തകളും മാധ്യമ വാർത്തകളും ഈ ലോകത്തിന്റെ തനതായ അവസ്ഥ എന്താ എന്ന് നമ്മളെ കുറിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഈ വിശുദ്ധമായ ആരാധനാലയമായിരിക്കുമെന്ന് നമ്മൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് തീർത്തും വലിയ ശ്രേഷ്ഠമാണെന്നുള്ള ഒരു സംഗതിയാണ്. വേദനയുടെയും കണ്ണുതിന്റെയും രക്തത്തിന്റെയും രോഗത്തിന്റെ അനുഭവത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ചെലവഴിക്കുമ്പോൾ സമാധാനത്തിന്റെ അനുഭവത്തിൽ മുട്ടുമുടക്കി അല്പ സമയം നമ്മുടെ ദൈവത്തിന്റെ ആരാധനയിലിരിക്കുമെന്നുള്ള ദൈവം എനിക്ക് നിങ്ങൾക്കും അവസരം തന്നത് നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമ്മുടെ നേട്ടം കൊണ്ടോ അല്ല, പിന്നെയോ ദൈവത്തിന്റെ ചുരുക്കി പറഞ്ഞാൽ ഇപ്രകാരം മാത്രമേ ഉള്ളൂ. ഉത്തമയായി
ഒരു ചോദ്യം കൂടി അവശേഷിക്കുകയാണ്.
Para allá.
ബാലനെ ഒരു പൈതലിനെ നൽകി, ഒരു ആൺകുട്ടിയെ നൽകുകയാണ്. കുഞ്ഞ് വളർന്നു വരുന്നു. വളർന്നു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് കാണുന്നത്, ഒരു ദിവസം അവൻ്റെ അപ്പന്റെ കൂടെ വയലിൽ ഇരിക്കുന്ന സമയത്ത് അവന് അതിഭയങ്കരമായ തലവേദന ഉണ്ടാവുന്നു. ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ അപ്പനെ സഹായിച്ചുകൊണ്ട് വയലിൽ ഇരിക്കുകയായിരുന്നു. നമ്മുടെ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന 90% ആൾക്കാരുടെയും കുഞ്ഞുങ്ങൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിട്ടിട്ടാണ് നിങ്ങളെവരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മളേവരും തന്നെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി ഒത്തിരിയും കഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് വേണ്ടി എത്ര രൂപ ചെലവഴിക്കാൻ നമുക്ക് തയ്യാറുള്ളവരാണ്. ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസ സ്ഥാപനം കണ്ടെത്തിക്കൊണ്ട് ആ സ്ഥാപനത്തിൽ വിടുവാനും CBSE ആയാലും ICSE ആയാലും കേരള സിലബസ് ആയാലും ഏത് സിലബസ് ആണെന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിന് ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം നൽകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ, ഞാനും നിങ്ങളും ഒക്കെയും. അതിലൊരു സംശയവുമില്ല, അത് ആവശ്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇരിക്കുന്ന എത്ര അമ്മമാർക്ക് പറയാൻ സാധിക്കും എൻ്റെ കുഞ്ഞ് 15 വയസ്സ് കഴിഞ്ഞ്, എൻ്റെ മകൾ 10ാം ക്ലാസ് കഴിഞ്ഞു, പക്ഷേ അവർക്കൊരു കടുങ്കാപ്പി ഇടാൻ അറിയാം എന്ന് എത്ര അമ്മമാർക്ക് പറയാൻ സാധിക്കും? വലിയൊരു പ്രശ്നമാണ് സഹോദരങ്ങളെ, ഇതൊരു വലിയ പ്രശ്നമാണ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രധാനപ്പെട്ട ജോലി എന്തെങ്കിലും പണികൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർ ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് ഒന്നും തന്നെ ചെയ്യിക്കാറില്ല, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. 15ഉം 20ഉം വയസ്സ് പ്രായമുള്ള പെൺപിള്ളേർക്ക് പോലും നേരച്ചവ ചൂലെടുത്ത് മിറ്റം തൂക്കാൻ അറിയാൻ വയ്യ. വെള്ളം തിളച്ചു കഴിയുമ്പോൾ കടുങ്കാപ്പിക്കകത്ത് മുളക് പൊടിയാണോ ഇടേണ്ടത്, മല്ലിപ്പൊടിയാണോ, അത് കടുങ്കാപ്പി പൊടി ഏതാണ് എന്ന് അറിയാൻ വയ്യാ നിൽക്കുന്ന അവസ്ഥ. കുറച്ച് കഴിഞ്ഞ് നല്ല ആഡംബരമായിട്ട് തന്നെ പെൺകുട്ടി വിവാഹം കഴിച്ച് അയപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ചെറുക്കൻ പറഞ്ഞ കാര്യമുണ്ട്, അമ്മേ മോള് ഒരാഴ്ചയുടെ വീട്ടിൽ നിൽക്കട്ടെ, നടന്ന സംഭവമാകട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ കൗൺസിലിംഗ് മേഖല ആയതുകൊണ്ട് ഇത്തിരി കേസ് ഒത്തിരി വരുന്നുണ്ട്. അത്യാവശ്യം പാചകമൊക്കെ ഒന്ന് പഠിപ്പിച്ചിട്ട് ഇവളെ അങ്ങോട്ട് കൊണ്ടുവിട്ടാൽ മതി. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഏറ്റവും ഉത്തമമായ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ എന്താണ് കുടുംബമെന്നും വീട്ടിലെ ജോലികൾ എന്താണെന്നും അവനെ അല്ലെങ്കിൽ അവളെ അറിയിച്ചിരിക്കണം. അതുകൂടി അവനെ പഠിപ്പിച്ചിരിക്കണം. 5 വയസ്സ് പ്രായമുള്ള 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് അവൻ കഴിക്കുന്ന പാത്രം ആൺകുട്ടിയാലും പെൺകുട്ടിയാലും കഴുകി വെച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. മോനെ അവിടെ വെച്ചാലേ, അമ്മച്ചി കഴിക്കോളാ, അവൻ അവിടെ അങ്ങ് വെക്കും. ആ വെപ്പ് വെച്ച് കഴിച്ചാൽ 10ാം ക്ലാസ് കഴിയും, +2 കഴിയും, ഡിഗ്രി കഴിയും, അപ്പോഴും അവന് മനസ്സിലാകും എന്താണ് ഈ സാധനം എങ്ങനെ കഴിയേണ്ടത്, അറിയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് അവരെയും കൊണ്ട് ചെയ്യിക്കാവുന്ന ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ അവരെ പരിശീലിപ്പിക്കണം. കാരണം അതാണ് ഇന്നത്തെ ലോകം. ഇവിടെ ഇവൻ അവൻ്റെ അപ്പൻ്റെ കൂടെ വയലിൽ അവനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഭയങ്കരമായ തലവേദന അവനുണ്ടാകുന്നു. തലവേദന ഉണ്ടാകുമ്പോൾ അവൻ എൻ്റെ തല എന്ന് പറഞ്ഞ് നെറ്റിയിൽ കയവെച്ച് ഭയങ്കരമായിട്ട് കരയുവാണ്. അവൻ്റെ അപ്പന് ഓടി വരുന്നു. ഓടി വന്നിട്ട് ഒരു വേലക്കാരനെ ഫൃത്തിനെ വിളിച്ചിട്ട് പറയാണ്, ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അവൻ്റെ അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുക.
നമ്മൾ സത്യത്തിൽ ആ മനുഷ്യൻ എന്നാ സാധനമാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഒരു പസ്തയുടെങ്കിലും കൊടുക്കാൻ, നമ്മുടെ പക്ഷേ അപ്പച്ചമ്മയുടെ ഭാഷ പറഞ്ഞാൽ വെള്ളയ്ക്ക എടുത്ത് അരച്ചിട്ട് അത് ചാന്താക്കിയിട്ട് നെറ്റിക്ക് ഇട്ട് കൊടുക്കും അല്പം തണുപ്പ് കിട്ടാൻ വേണ്ടി, തലവേദന കുറയാൻ വേണ്ടി. അതുപോലും ചെയ്യാതെ ഈ മനുഷ്യൻ ഈ കൊച്ചിനെ എടുത്തോണ്ട് അമ്മ എടുത്ത് പോകാതെ ഒരു വേലക്കാരനെ വിളിച്ചിട്ട് പറയാണ് ഈ കൊച്ചിനെ എടുത്തോണ്ട് അവന്റെ അമ്മ എടുക്കില്ല കൊണ്ടുപോകാൻ. ഈ മനുഷ്യൻ എന്താ പണി അവിടെ കാണിച്ച് എന്ന് നമുക്ക് ഒരു പക്ഷേ തോന്നിപ്പോകാം. ഒരു വലിയ മനഃശാസ്ത്രം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പ്രിയമുള്ളവരെ. എന്താന്ന് ചോദിച്ചാൽ പ്രസവിച്ച അമ്മയ്ക്ക് മാത്രമേ മകന്റെ വേദന അറിയാൻ കഴിയൂ. ഒരു സംശയം വേണ്ട, വളർത്തുന്ന അമ്മയ്ക്ക് മാത്രമേ ഒരു കുഞ്ഞിന്റെ വേദന ശരിക്കും അറിയാൻ സാധിക്കൂ. ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരെല്ലാം കൂടി അതിനെ എതിർത്തെന്ന് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കുന്നില്ല. കാര്യം അമ്മ മക്കളെ മനസ്സിലാക്കുന്നിടത്തോളം ലോകത്ത് ആർക്കും തന്നെ മക്കളെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. പക്ഷേ അമ്മമാര് മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചില്ല എങ്കിൽ മറ്റു പലരും അവരെ മനസ്സിലാക്കും. ഇന്നത്തെ ലോകം നേരിടുന്ന വലിയ പ്രശ്നം ഇതുതന്നെയാണ്. എവിടെയാണ് മക്കളെ മനസ്സിലാക്കാതെ പോകുന്നത്? ചിന്തിക്കണം. ഈ വിശുദ്ധമായ ദിവസം നമുക്ക് ചിന്തിക്കാം, എവിടെയാണ് ഞാൻ എൻ്റെ മക്കളെ ശ്രദ്ധിക്കാതെ പോയത്? പ്രിയപ്പെട്ട അമ്മമാരെ, 2000 വർഷങ്ങൾക്ക് മുമ്പേ ആ സിയോൺ നദിയിൽ കൂടെ വലിയൊരു ശബ്ദം കേട്ടു. ഗോകുൽത്താട് അടിവാരത്തിൽ ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു. സിയോൻ പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ ശബ്ദം ഇന്ന് ഈ 2014 ഏറ്റവും ശ്രേഷ്ഠമായ സംഗതിയാണ്. നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുക. ഞാൻ വീണ്ടും പറയട്ടെ, 2000 വർഷങ്ങൾക്ക് മുമ്പോ 1000 മുമ്പോ 500 മുമ്പോ ആ വാക്യത്തിന് വലിയ അർത്ഥമില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ 2014 ഭയങ്കരമായ അർത്ഥമാണ് ആ വാക്യത്തിനുള്ള. കാരണം ഇന്ന് കരയുവാൻ നമുക്ക് കണ്ണുനീരില്ല, ഇന്ന് കരയുവാൻ നമുക്ക് വിഷയങ്ങളില്ല, ഇന്ന് കരയേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അതല്ലേ സത്യം? കരണ്ട യാതൊരു ആവശ്യവും നമുക്ക് വരുന്നില്ല. ഇന്നലകളിൽ അങ്ങനെ ആയിരുന്നു. എൻ്റെ നിങ്ങളുടെ വെല്ലപ്പച്ചമാരുടെയും വെല്ലച്ചമ്മച്ചമാരുടെയും ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുക. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ദേവാലയങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ അപ്പച്ചമാരുടെയൊക്കെ അമ്മച്ചമാരുടെ ജീവിതം ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. 3 പോട്ട് 2 പോലും നേരച്ചവ ഭക്ഷണം കഴിക്കാനില്ലാതെ മുണ്ട് മുറുക്കിയെടുത്ത് ഉടുത്തുകൊണ്ട് കഞ്ഞിപ്പാതല് ഉള്ള വറ്റ് അല്ലെങ്കിൽ ഉള്ള ചോറ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കിടന്നുറങ്ങിയിരുന്ന അപ്പച്ചമാരുടെയും അമ്മച്ചമാരുടെയും സന്താന തലമുറയിൽപ്പെട്ടവരാണ് നമ്മൾ. അവർക്ക് കരയുവാൻ ഒത്തിരി ഉണ്ടായിരുന്നു, കണ്ണുനീരുണ്ടായിരുന്നു. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവർക്ക് ഒഴുക്കുവാൻ കണ്ണുനീരുണ്ടായിരുന്നു, അറിയാതെ കരഞ്ഞു പോകുമായിരുന്നു. അനുദിന ജീവിതത്തിന്റെ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞു പോകുമായിരുന്നു, മുറുകെ പിടിക്കുമായിരുന്നു ആ കരച്ചിലിടയിലും ദൈവത്തെ. ഇന്നെന്ത് സംഭവിച്ചു? പട്ടിണി, പരിവട്ടം, വസ്ത്രങ്ങളില്ലായ്മ എല്ലാം തന്നെ മാറ്റപ്പെട്ടിരിക്കുന്നു. കരയേണ്ട അനുഭവം ഉണ്ടാവുന്നില്ല. മാതാക്ക അമ്മമാരെ ഞാൻ പറയട്ടെ, സിയോൻ പുത്രിമാരെ നിങ്ങൾ കരയണം. ആധുനിക ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ അവൻ എത്ര വയസ്സായിക്കോട്ടെ, ഒരുപക്ഷെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നതാകാം, പക്ഷേ അവന് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി അല്ലെ നിനക്ക് ദാനമാണ് നിലനിൽക്കുന്ന നിന്റെ മകന് വേണ്ടിയും മകൾക്ക് വേണ്ടിയും കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിന്റെ ജീവിതം ശ്രേഷ്ഠമല്ല എന്ന് നീ മനസ്സിലാക്കുക. നിന്റെ പ്രാർത്ഥന നിന്റെ മക്കളില്ല എങ്കിൽ, നിന്റെ രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥന നിന്റെ മക്കൾക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിന്റെ ജീവിതം ശൂന്യമാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, എന്നെ ഓർത്ത് നിങ്ങൾ കരയണ്ട, നിങ്ങൾ നിങ്ങളെയും മക്കളെയും ഓർത്ത് കരയുവാനായിട്ട് പറഞ്ഞത്. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളത് ആധുനിക ലോകത്തിന്റെ വലിയ പ്രശ്നമാണ്. നമ്മുടെ 90% കുഞ്ഞുങ്ങൾ ഇന്ന് ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരാണ്. അത് CBSE ആയാലും ICSE ആയാലും സിലബസ് ഒത്തിരി പഠിക്കാനുള്ള കുഞ്ഞുങ്ങളാണ്. പലപ്പോഴും രാവിലെ 6 തൊട്ട് 7 ട്യൂഷൻ, 7:30 വണ്ടി വരും, ഒരു ബിസ്ക്കറ്റും അര ഗ്ലാസ് ചായയും കുടിച്ചിട്ട് കൊച്ച് അവൻ്റെ ജീവിത പ്രയാണം ആരംഭിക്കുകയാണ്. അവനേക്കാളും ഭാരമുള്ള അല്ലെങ്കിൽ അവളേക്കാളും ഭാരമുള്ള വലിയ ഭാഗ്യം എടുത്തുകൊണ്ട് അവൻ ജീവിതം ആരംഭിക്കുക. വൈകിട്ട് വന്നു കഴിയുമ്പോൾ ക്ഷീണിച്ചു വരുന്ന അവനെ സംബന്ധിച്ചിടത്തോളം ഡ്രസ്സ് മാറിട്ട് ഉടനെ ഓടുകയാണ് അടുത്ത ട്യൂഷൻ സെൻറ്ററിലേക്ക്.
നിന്നുകൊണ്ടൊരു ചായ കുടിച്ചാലായി കുടിച്ചില്ലായി. ഈ ജീവിതത്തിറക്കിനിടയിൽ മാവനെ സ്കൂളിൽ എന്തുണ്ട് വിശേഷം എന്നൊന്ന് ചോദിക്കാൻ അമ്മയ്ക്ക് സമയം കിട്ടുന്നില്ല. കുടുംബജീവിതത്തിന്റെ ഭദ്രത കൂടിയപ്പോ മക്കൾക്കെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് മുറികൾ പണിത് കൊടുത്തിട്ട് നീ അവിടെ നിന്ന് പഠിക്ക്, ഞാൻ ഇവിടെ നിന്ന് ടി വി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് 6:30 or 7 o'clock സീരിയലുകളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്ന ആധുനിക അമ്മമാർ മനസ്സിലാക്കുന്നില്ല തന്റെ കുഞ്ഞ് അവിടെ എന്ത് ചെയ്യാം. ഒരുപക്ഷെ എല്ലാ സീരിയലും കഴിഞ്ഞ് മോനച്ച് നോക്കുമ്പോ പഠിച്ച് ഇരുന്ന് ഉറങ്ങുന്ന മകനെ കാണാം. ബുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് അവനെ എടുത്ത് കട്ടിലേ കൊണ്ട കിടത്തിയിട്ട് ഉറങ്ങുന്ന അമ്മ എന്താ സംഭവിക്കുന്ന അറിയാമോ? ഈ മകന്റെ വേദന ഒന്നും മനസ്സിലാക്കുവാനോ, ഈ മകനോട് എന്തുണ്ട് വിശേഷം ചോദിക്കുവാനോ, സ്കൂളിലേക്കാളും ചോദിക്കുവാനോ അമ്മമാർക്ക് സമയം കിട്ടാതെ വരുന്നു. അപ്പന്മാരെ കുറ്റം പറഞ്ഞാൽ തയ്യാറല്ല കാര്യം. അവരുടെ ജീവിത രീതി വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുവാൻ അമ്മയ്ക്ക് കഴിയൂ. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു പൈതലിന്റെ വേദന മനസ്സിലാക്കുവാൻ അവന്റെ അമ്മയ്ക്ക് കഴിയണം, അവന്റെ പ്രയാസം മനസ്സിലാക്കാൻ അവന്റെ അമ്മയ്ക്ക് കഴിയണം. പലപ്പോഴും പല അമ്മമാരും പറയാറുണ്ട്, അച്ഛാ എന്റെ കുഞ്ഞ് എന്തുകൊണ്ടേലും എന്നോട് വന്ന് പറയും. സ്കൂളിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും അവൻ അല്ലെങ്കിൽ അവൾ എന്നോടൊന്ന് പറയും. ആ അമ്മയുടെ വിചാരം അതെല്ലാം ശരിയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എൽ കെ ജി പഠിക്കുന്ന ഒരു ആൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് അറിയാം അമ്മയുടെ അടുക്കൽ പറയേണ്ടത് എന്തൊക്കെയാണ്, പറയേണ്ടത് എന്തൊക്കെ, മറച്ചു വെക്കേണ്ട എന്താണെന്നൊക്കെയാണ് അവന് വ്യക്തമായിട്ട് അറിയാം. അത് നിങ്ങൾ മറന്നു പോകരുതേ. ഇവിടെ വീണ്ടും ഞാൻ ഫാദിലെ കിടക്കുകയാണ്. ഈ മനുഷ്യൻ തന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു വേലക്കാട് പറയുന്ന എന്റെ അമ്മയുടെ അടുക്കിലേക്ക് കൊണ്ട ചെല്ലുവാൻ, ആ അമ്മയുടെ അടുക്കിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ട കൊടുത്തു കഴിയുമ്പോ അവൾ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ അത്യാവശ്യം പാരസെറ്റമോളും ക്രോസിനും ഒക്കെ കൊടുത്തു നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. മരുന്നുകൾ ഒന്നും അവന് പിടിക്കാതെ വരുന്നു. തരാട്ടുപാടി സമയം കഴിയുന്നതിന് മുമ്പ്, അതിന്റെ കൊതി തീരുന്നതിന് മുമ്പ്, ലാളിച്ചു തീരുന്നതിന് മുമ്പ്, ആ പ്രിയപ്പെട്ട മാതാവിന്റെ കയ്യിലിരുന്ന് തന്നെ ആ കുഞ്ഞ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട വലിയ സംഗതിയുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇങ്ങനൊരു സംഭവം ഒരു കുടുംബത്തിലുണ്ടായി കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അലറി വിളിച്ച് ആ മാതാപിതാവിന്റെ വേദന അറിയിക്കുകയും നാട്ടുകാരെല്ലാം പ്രിയപ്പെട്ടവരും ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാം ഓടിക്കൂടുകയും ചെയ്യും. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന നേരെ തിരിച്ചാണ്. ഈ ശൂന്യകാരി സ്ത്രീയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വരുന്നില്ല. സ്വന്തം മകൻ കൊച്ചു പൈതല് മരിച്ചു കിടന്നിട്ട് ഒരു തുള്ളി കണ്ണുനീരോ കണ്ണുനീര് വരുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിച്ചൊക്കെ ഇവിടെ ക്രൂരയായ സ്ത്രീയാണ്. തലാട്ട് പാടി തീരുന്നതിന് മുമ്പ് മരിച്ചു പോയി കുഞ്ഞിനെ ഓർത്ത് ഒന്ന് കരയുവാനും ഒക്കെ സാധിക്കുന്നില്ലല്ലോ. സ്നേഹമുള്ളവരെ, ഇവൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എലീശ പ്രവാചകന് വേണ്ടി മാത്രം നിർമ്മിച്ച മുറി തുറന്നിട്ട് ആ പ്രവാചകന് വേണ്ടി പണിതിട്ടിരുന്ന കട്ടിലിൽ കുഞ്ഞിനെ കൊണ്ടൊക്കെ എടുത്തുകയാണ്. അതവിടെ നിൽക്കട്ടെ, ഇതിന് വേറൊരു വശമുണ്ട്. വീണ്ടും കുടുംബജീവിതത്തിലേക്ക് ഒന്ന് പോകാം. ആരും അറിയാതെ ഇത്രയും സംഭവം അവിടെ നടക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ സംഭവം മരണം ഒന്ന് മാറ്റി നിർത്തട്ടെ. ക്രൈസ്തവ സഭയിലെ അംഗങ്ങളായ, ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബജീവിതം നയിക്കുന്ന, വിശുദ്ധ സഭയിലെ അംഗങ്ങളായിട്ടുള്ള, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന, ക്രിസ്തു എന്റെ സ്വന്തമാണെന്ന് അവകാശപ്പെടുകയും മുറുകെപ്പെടുകയും ചെയ്യുന്ന എന്റെയും നിങ്ങളുടെ അവസ്ഥ നമ്മളെക്കാളും കൂടുതൽ അറിയാവുന്നത് ആർക്കാൻ ചോദിച്ചാൽ നമ്മുടെ അയൽവാസികൾക്കാണ്. മനസ്സിലായല്ലേ കാര്യം? നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഏതെങ്കിലും സംഭവം സന്ദർഭോചിതമായിട്ട് പതുക്കെ പറയാൻ നമുക്കറിയത്തില്ല. അത് അച്ഛായനായാലും അമ്മച്ചിയായാലും ഈ വോളിയം കുറച്ച് പറയാൻ നമുക്കറിയത്തില്ല. ഈ വോളിയം കുറച്ച് പറയുക എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായിട്ട് കുടുംബ പ്രശ്നം ഒഴിവാക്കാനുള്ള വലിയൊരു മരുന്നാണ്. എന്തെങ്കിലൊക്കെ അടിയുണ്ടാക്കി കഴിഞ്ഞിട്ട് അല്പസമയം കഴിയുമ്പോൾ ആ ഭാര്യയും ഭർത്താവും കോംപ്രമൈസ് ആകും. പക്ഷേ തൊട്ട അയലോക്കക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മുടെ വീട്ടിൽ എന്ത് വിഷയത്തെ കുറിച്ചാണ് അടിയുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ
കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയും. നമ്മൾ പക്ഷേ മറന്നു പോയിരിക്കും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട സംഗതി, അപ്പനായാലും അമ്മയായാലും മക്കളായാലും ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ വയ്യ എന്നുള്ളത് എൻ്റെ നിങ്ങളുടെയൊക്കെ സഹോദര പ്രത്യേകത. നമ്മളൊക്കെ വിളിച്ചു പറയും, അതിനപ്പുറം അല്പമൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ, അല്പമൊന്ന് നിയന്ത്രിക്കാമെങ്കിൽ, ഒരു സംശയവും വേണ്ട, നമുക്ക് നമ്മളെ തന്നെ സെൽഫ് കൺട്രോളിലേക്ക് നമ്മൾ പോകാമെങ്കിൽ കുടുംബ പ്രശ്നം ഒഴിവാക്കിയിട്ടും ഈ ഉറക്ക സംസാരിക്കുന്ന കാര്യം പതുക്കെ സംസാരിച്ചാൽ മതിയാവും. ഒറ്റ ഉദാഹരണം പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കാം, കാരണം ഇവിടെ സൈക്കോളജി ക്ലാസ് അല്ലല്ലോ നടക്കുന്നത്. രാവിലെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു, കുളി കഴിഞ്ഞ് വന്നപ്പം തലമുടിച്ചുള്ള ചീപ്പ് കണ്ടില്ല. അപ്പൊ അദ്ദേഹം ബെഡ്റൂമിൽ നിന്ന് വിളിച്ചു ചോദിക്കാണ്, എടി ഇവിടെ വെച്ചിട്ട് ചീപ്പ് എന്തി? പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനെ ജോലിക്ക് പെട്ടെന്ന് വിടാൻ വേണ്ടി ചോറ് അല്ലെങ്കിൽ ഊണ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. ഈ ഭാര്യയുടെ മറുപടി, നമ്മളൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ളവരാണ്, അതിൽ മറുപടി രണ്ട് തലത്തിൽ അവതരിപ്പിക്കാം. ഒന്ന്, നിങ്ങളുടെ ചീപ്പ് ഞാൻ എടുത്തോ, അവിടെ കണ്ട് നോക്ക് മനുഷ്യ, ഒന്നാമത്തെ മറുപടി. രണ്ടാമതേ, അയ്യോ ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ വന്ന് എടുത്തു തരാം, അവിടെയും കാണും, ഞാൻ വന്ന് എടുത്തു തരാം. ഇത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ദാറ്റ്സ് അപ്രോച്ച് സൈക്കോളജി എന്ന് പറയും, സമീപനം മനഃശാസ്ത്രം. അവിടെങ്ങാണ്ട് നോക്ക് മനുഷ്യ എന്ന് പറയുമ്പോ, രാവിലെ തിരക്ക് പിടിച്ച് പോകാൻ ധൃതി വെക്കുന്ന ഈ മനുഷ്യന്റെ ബി പി 100-ൽ നിന്ന് 150-ലേക്ക് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറയുന്ന മറുപടി വേറെ വിരതമായിരിക്കും. പിന്നീട് അങ്ങ് അവളുടെ വീട്ടിലിരിക്കുന്ന സ്വന്തം ഭാര്യയുടെ അപ്പനും അമ്മയ്ക്കൊക്കെ പറയും. അത് സംഭവിക്കുന്ന സംഗതികളാണ്, ഞാനും നിങ്ങളും അനുഭവിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ഈ മറുപടി തിരിച്ചങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബി പി ഈ മനുഷ്യന്റെ അങ്ങ് താഴും എന്ന് മാത്രമല്ല, വളരെ മര്യാദയ്ക്ക് വന്ന് ഈ ഭാര്യ ചീപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അത് കഴിയുമ്പോൾ തല്ലാൻ നിൽക്കുന്ന ഭർത്താവിൻ്റെ കൈയ്യത്താണ് ഒന്നും ചെയ്യത്തില്ല. ഇവിടെ എന്താ കുഴപ്പമെന്നറിയാമോ, ഞാൻ മുമ്പേ പറഞ്ഞു വന്ന സൈക്കോളജിയാണ്. എന്താ മനസ്സിലായില്ലയോ? സമീപനം നമ്മളെ മാറ്റണം. ചില അച്ചായമാരൊക്കെ പൊതുവത്തിൽ വെച്ച് കീറുന്ന കീറ് കണ്ടു കഴിഞ്ഞാൽ ഹോ എന്തോ ഒരു ആത്മാർത്ഥ മനസ്സിലാണ്, ഞാൻ ചെയ്തത് എന്തോ ഒരു ആത്മാർത്ഥ അച്ചാൻ, ആകപ്പാടെ വരുന്ന പൊതുവത്തിൽ മാത്രമേ ഉള്ളൂ, അതാ വേറെ രസം. ചില അമ്മച്ചിമാരൊക്കെ കുടുംബശ്രീയിലൊക്കെ ഇരുന്ന് കയച്ചുന്ന കയച്ച് കയച്ച് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ആവേശമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു പക്ഷേ നമ്മുടെ മറുപടി കൊണ്ട് ഒഴിവാക്കാവുന്ന വലിയ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിലെ പ്രശ്നം നമ്മുടെ വീട്ടുകാർ അറിഞ്ഞാൽ മതി, അത് നാട്ടുകാരെ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പിള്ളേരെ ഓരോന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അമ്മമാരോട് എനിക്ക് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനല്ല അപേക്ഷിക്കാനുള്ള ഒരു കാര്യം, വളരെ സ്നേഹത്തോടെ അപേക്ഷിക്കാനുള്ള കാര്യം, ദേഷ്യം വരുമ്പോൾ കൊച്ചുങ്ങളെ അതും ഇതൊക്കെ വിളിച്ച് പറയരുത്. ഒരു നിയന്ത്രണവും ഇല്ലാതാണ് ദേഷ്യം വരുമ്പോൾ. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളാണ്, ദേവാലയത്തിൽ നിന്ന് പറയാൻ കൊള്ളത്തില്ല, എന്നാൽ പോലും മൂദേവി ഒരു വാറ് വാക്ക് നിങ്ങൾ ഉപയോഗിപ്പിച്ചാൽ മതി. ഞാൻ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. ഈ കൊച്ചു കൊച്ചല്ല, കൊച്ചു വന്ന് അമ്മ ടിഫിൻ ബോക്സ് എന്ത് ചെയ്യുന്നതായിരിക്കും ചോദിച്ചത്. വെക്കാറ അരി ഊറ്റുന്ന സമയത്തായിരിക്കും കൊച്ചു വന്ന് അമ്മയോട് ചോദിക്കുന്നത്, അമ്മ എൻ്റെ ടിഫിൻ എന്ത് ചെയ്യാൻ. അപ്പൊ ബാക്കി നമുക്കറിയാം എന്താ പറയുന്നത്. അതുകൊണ്ട് ഒരു സെൽഫ് കൺട്രോൾ കുടുംബജീവിതത്തിൽ ആവശ്യമാണ്. നമ്മുടെ കുടുംബജീവിതത്തിന്റെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മതി, നാട്ടുകാർ കേൾക്കണ്ട. ഈ ശൂന്യോഗാതി സ്ത്രീ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൾ അവിടെ നേരെ തന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അവിടെ പറയുന്ന കാര്യം മനസ്സിലാക്കണം, ഭർത്താവിന് പ്രായമുള്ള മനുഷ്യനാണ്. ഭർത്താവിന് അടുക്കൽ വെച്ചതിൻ്റെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അങ്ങ് ഗിൽഗാല് വരെ ബദല് വരെ പോകണം, എലിശ പ്രവാചന അടുക്കൽ വരെ ഒന്ന് പോകണം. അപ്പൊ ഈ ഭർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ഇപ്പൊ എന്തിനാ പോന്നേ? അവിടെ പ്രത്യേകിച്ച് പെരുന്നാളോ ഉത്സവങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അവിടെ പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നും ഇല്ലല്ലോ, നീ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോന്നേ? ഇവിടെ രസകരമായ സംഗതി, തലവേദന എടുത്തു പോയ കൊച്ച എന്തേ നീ അപ്പൻ ചോദിക്കുന്നില്ല, തലവേദന എടുത്തുകൊണ്ട് പോയ കൊച്ചിന്റെ അവസ്ഥ എന്ന അമ്മയും പറയുന്നില്ല. അത് ഈ ഇവർ തമ്മിലുള്ള ഭാര്യയും ഭർത്താവ് തമ്മിലുള്ള സംഭാഷണത്തിന്റെ പ്രത്യേകതയാണ്. ഇവർ രണ്ടും തന്നെ പറയുന്നില്ല ഈ കുഞ്ഞിന്റെ അവസ്ഥയെക്കുറിച്ച്. ഇവള് പറയുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് പ്രവാസികളുടെ അടുക്കൽ ഇവരൊന്ന് പോകണം. അതിന് ഒരു യാത്ര ചെയ്യാൻ ഒരു കഴുതയും എനിക്കൊരു ഒരു സഹായിയും അയക്കണം.
ആദ്യം ഭർത്താവ് ചോദിക്കുന്നത് എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നെങ്കിൽ പോലും യാതൊരു മടിയും കൂടാതെ അവിടെ നിന്ന് പറഞ്ഞുവിടുകയാണ്. വളരെയധികം ക്ഷീണം സഹിച്ച്, പ്രയാസം സഹിച്ചുകൊണ്ട് ഈ ശൂന്യകാർത്തി സ്ത്രീയെ പ്രവാചകന്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. പ്രവാചകന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോ പ്രവാചകൻ ദൂരെ നിന്ന് അവളെ കണ്ടിട്ട് ഒത്തിരി സംഭവങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് ഞാൻ വിവരിക്കുന്നില്ല. ഈ ശൂന്യകാർത്തി സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം പ്രവാചകൻ പറയുന്നു, ഞാൻ ആ കുഞ്ഞിന്റെ കാര്യം അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്റെ ഫൃത്തനായ ഗേഹസ്ഥയെ അങ്ങോട്ട് അയക്കാം. പക്ഷെ അവൾ പറയുന്നു, വേണ്ട, എന്റെ കൂടെ അങ്ങ് തന്നെ വന്നാൽ മതി. കാരണം എന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട സമയത്ത്, എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കയില്ല, ഞാൻ 100% പ്രതീക്ഷ നഷ്ടപ്പെട്ട സമയത്ത് അങ്ങ് ദൈവത്തിനോട് ചോദിച്ചതാണ് എന്റെ പൈതൽ. എന്റെ പ്രതീക്ഷ പോയിരുന്നു. ഞാനൊരു കുഞ്ഞില്ലാത്ത അമ്മയായിട്ട് ജീവിക്കാൻ തന്നെ തീരുമാനിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചെന്ന പൈതലാണത്. അതുകൊണ്ട് തന്നെ അങ്ങ് തീർച്ചയായിട്ടും എന്റെ ഭാഗത്തിലേക്ക് വന്നേ പറ്റൂ. സ്നേഹമുള്ളവരെ, ഈ പൈതലിനെ, പൈതലിന്റെ അവസ്ഥ, അപ്പൊ എലിശ പ്രവാചകൻ പറയേണ്ട, പൈതലിന്റെ അവസ്ഥ ദൈവം തമ്പുരാനിൽ നിന്ന് മറച്ചു വെച്ചുള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ ഈ ശൂന്യകാർത്തി സ്ത്രീയുടെ അവിടെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഭവനത്തിലേക്ക് കടന്നു എന്നിട്ട് ആ കുഞ്ഞിന്റെ മൂക്കിലേക്ക് ശ്വാസം ഊതി അവന് ശ്വാസം വീണ്ടും കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കഥ എവിടെ അവസാനിക്കുന്നു? മരിച്ചുപോയ കുഞ്ഞ് ജനിക്കുന്നു. ഈ ശൂന്യകാർത്തി സ്ത്രീയുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നു. രണ്ട് കാര്യം മാത്രം ഇവിടെ ജീവിതത്തിൽ നിന്ന് ഞാനും നിങ്ങളും പഠിക്കാനുണ്ട്. ഒന്ന്, അവളെ സംബന്ധിച്ചിടത്തോളം ഉത്തമയായ ഒരു കുടുംബിനിയായിരുന്നു. ആദിത്യ മര്യാദകൾ എന്താണെന്ന് അവൾ വ്യക്തമായിട്ട് പഠിച്ചിരുന്നു. കുടുംബം ഉത്തമമായിട്ട് നോക്കുന്നവളായിരുന്നു, വൃത്തിയുള്ളവളായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ ഈ സ്ത്രീക്ക് ഇത്രയും പ്രത്യേകതകൾ കൊടുത്തതെന്ന് ഓരോന്നോരോന്ന് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ആദിത്യ മര്യാദയുള്ളവളായിരുന്നു എന്ന് പറഞ്ഞാൽ, റോഡിൽ കൂടി വിശന്ന് ക്ഷീണിച്ചു പോകുന്ന മനുഷ്യനെ കണ്ടിട്ട് അതൊരു ദൈവ പുരുഷനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ ഭാവത്തിലേക്ക് ക്ഷണിക്കുവാനും അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണ പാനീയങ്ങൾ നൽകുവാനും അവൾ തയ്യാറായി. രണ്ട്, അവൾ വൃത്തിയുള്ളവളായിരുന്നു എന്ന് പറയാൻ കാര്യം തന്റെ ഭർത്താവിനോട് ആവശ്യപ്പെടുന്ന സംഗതി ഉണ്ട്. പ്രവാചകന് ജീവിക്കാൻ തക്കവണ്ണം നമുക്കൊരു ചെറിയ മുറി പണിത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം നൽകണം. ചില കുടുംബങ്ങളിൽ കയറി ചെന്ന് കഴിയുമ്പോൾ, അച്ഛന്മാർ ഭവന സന്ദർശനം കയറി ചെന്ന് കഴിയുമ്പോൾ, വലതുകാല് വെച്ച് കയറുമ്പം മനസ്സിൽ കൂടെ തോന്നാറുണ്ട്, എത്രയും പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോകണമേ. ചില കുടുംബങ്ങൾ കയറി ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലാകും ആ വീടിന്റെ അവസ്ഥ എന്താണ്. രാവിലെ കഴിച്ച പാത്രം ഒരു കസേരയെ കാണും, അപ്പച്ചൻ്റെ കൈലി ഒരു അയവള്ളിയെ കാണും, കൊച്ചിൻ്റെ ട്രൗസർ ഒരു കസേരയെ കാണും, വെള്ളം ഒഴിച്ചത് അവിടെ കാണും. അമ്മച്ചി ഭയങ്കര പണിയുമാ. യേശു ക്രിസ്തുവിനെ കാണാൻ പോലും വയ്യാത്തതിൽ ചെലന്തി ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മുഖത്തുകൂടി വല നിർമ്മിച്ചിരിക്കുക. ക്രിസ്തുവിന് പോലും മനുഷ്യനെ കാണാൻ വയ്യ. പരിമിതത്തിലുമ്മയുടെയും മാതാവിൻ്റെയും സഹതാടെയൊക്കെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പോലും വിഷമം തോന്നുന്നു. വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വൃത്തിക്ക് സൂക്ഷിക്കാൻ കഴിയാത്ത കുടുംബനാഥന്മാരും കുടുംബിനികളും ദൈവത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിന്ദയാണെന്ന് മറന്നു പോകരുത്. കാരണം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് ദൈനംദിനം അറിയാം. ആയിരക്കണക്കിന് മനുഷ്യന്മാർ പലായനം ചെയ്യുകയാണ്. സ്വന്തം എന്ന് പറയുന്നതിനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് മാത്രം എടുത്തുകൊണ്ട് 10,000 മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നുള്ള ഈ സമയത്ത്. ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, കാലും കൈയും നഷ്ടപ്പെട്ട 100 മനുഷ്യന്മാർ വേദനയുടെ അനുഭവത്തിൽ കഴിയുകയാണ്. അവരുടെ വേദന എൻ്റെ നിങ്ങളുടെ നെഞ്ചിലെ വേദനയാണ്. പ്രിയമുള്ളവരെ, ആ സഹോദരങ്ങളുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ആ ഒരു അനുഭവത്തിൽ ആയിരക്കണക്കിന് മനുഷ്യന്മാർ കഴിച്ചുകൂട്ടുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെങ്കിലും നേരെ ചൊവ്വേ നോക്കാൻ നമുക്ക് കഴിയത്തില്ല എങ്കിൽ ദൈവം തമ്പുരാനോട് ഇതിൽ കൂടുതൽ ക്രൂരത എന്താണ് നമ്മൾ ചെയ്യുന്നത്? വളരെ അത്യാവശ്യമായിട്ട് ചിന്തിക്കേണ്ട സംഗതിയാണ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ വൃത്തിയായിട്ടും അനുഗ്രഹമായിട്ടും നിവർത്തിക്കുക എന്നുള്ളത്. പഴയ കാലങ്ങളിൽ നമ്മുടെ കുടുംബത്തിൻ്റെ സന്ധിക്ക് ഒരു ദീപം നിലവിളക്ക് കത്തിക്കുന്ന പതിവുണ്ടായിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ പഴയ പാരമ്പര്യമാണ്, തനതായ പാരമ്പര്യമാണ്.
ഹൈന്ദവ ഭവനങ്ങൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഭവനങ്ങളുടെ റൂം മുറ്റത്തോടെ പോയതാ ഇപ്പോഴും എന്ത് ഭക്തിയോടുകൂടിയാണ് അവർ ദീപം കത്തിച്ചുകൊണ്ട് ദീപം ദീപം എന്ന് പറഞ്ഞ സന്ധ്യാനാമം ചൊരുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ അമ്മച്ചമാർ നമ്മളെ പഠിപ്പിച്ച പാരമ്പര്യമായിരുന്നു മൂവന്തി സന്ധ്യ. വെളിച്ചം മാറി ഇരുട്ട് വരുന്നുള്ള സമയത്ത് ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കുക എന്നുള്ളത്, നമ്മുടെ കുടുംബിനികൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നേരത്തെ കാലത്ത് സന്ധ്യയ്ക്ക് മുമ്പ് കുളിച്ച് ഒരുങ്ങി ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരുന്നു, എന്തൊരു ഐശ്വര്യമായിരുന്നു, എന്തൊരു അനുഗ്രഹമായിരുന്നു. ഉള്ള ബാധകളെല്ലാം ഇറങ്ങി പോകത്തില്ലായിരുന്നു വീട്ടിൽ നിന്ന്. എന്താണിന്ന് സംഭവിച്ചത്? നമ്മുടെ പിള്ളേരും അമ്മമാരും ഒക്കെ കുളിക്കുന്ന രാത്രി ലിറ്ററിക്ക് മുമ്പാണെങ്കിൽ പിന്നെ എപ്പോഴാ സന്ധ്യയ്ക്ക് വിളക്ക് എത്തിക്കും? സ്നേഹമുള്ളവരെ, അത് വിട്ടുപോയ നഷ്ടപ്പെട്ടു പോയ ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യമാണ്. തിരിച്ചു കൊണ്ടുവരണം നിങ്ങളുടെ ഭവനങ്ങളിൽ. ഓർത്തഡോക്സ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പഴയ വിശ്വാസങ്ങളെല്ലാം മുറുകെ പിടിക്കുന്നതെന്ന, മാമൂലുകളെ മുറുകെ പിടിക്കുന്നതെന്ന കൊടുക്കാം. സത്യവിശ്വാസമാണ്. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചമാരും മണ്ടന്മാരായിട്ടല്ല അതൊക്കെയും ചെയ്തിരുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ തിരിച്ചു കൊണ്ടുവരേണ്ട ശ്രേഷ്ഠമായ ഒരു സംഗതിയാണ് ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കുക. സന്ധ്യയ്ക്ക് ഒരു മണിക്കൂർ നമ്മുടെ 15 മിനിറ്റ് മതി. ആ സമയത്ത് ഉണ്ടാകുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഒരു സംശയം വേണ്ട, ഒരു മെഴുതിരി നിലവിളക്കില്ലെങ്കിൽ ഒരു മെഴുതിരി, കൊച്ചു മെഴുതിരി, ഒരു 10 മിനിറ്റ് നിന്നെ സന്ധ്യയ്ക്ക് നിന്റെ ഭവനത്തിൽ കത്തിച്ചു വെക്കാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ, നിന്നെ പകല് മുഴുവൻ കാത്ത ആ ദൈവത്തിന് നന്ദി പറയാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഒരു നിമിഷം ഒന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, നിന്റെ സമ്പാദ്യങ്ങൾ നീ ഒത്തിരി നേടിണ്ടാവാം, ഒത്തിരി നിന്റെ ബാങ്ക് ബാലൻസ് ഉണ്ടാവാം, ഇന്ത്യയുടെ ഇന്ത്യക്ക് പുറത്തെ പല ബാങ്ക് നിനക്ക് ബാലൻസ് ഉണ്ടാവാം, എല്ലാം ഉണ്ട്. പക്ഷേ ഉണ്ടാവില്ല ദൈവിക അനുഗ്രഹം. നമ്മുടെ അപ്പച്ചന്മാർ നമുക്ക് കാണിച്ചിരുന്ന ആ പഴയ മാതൃക ഈ ഒരു കാലത്ത് പിന്തുടരേണ്ടത് അത്യാവശ്യം. ശ്രേഷ്ഠമായ ഒരു സംഗതിയാണ് കുടുംബ പ്രാർത്ഥനകൾ. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ ഭവനങ്ങളുടെ അവസ്ഥ എന്താണ്. എപ്പോഴുണ്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ? കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് അതാണ് കുടുംബം. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത്. ഒരു 80% ഭവനങ്ങളുടെ മിക്കവാറും ഇപ്പോ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കൂടുമ്പോൾ ഇമ്പത്തിന് പകരം ഭൂകമ്പമാണ് ഉണ്ടാകുന്നത്. ഒരു ശകലം പോലും കെട്ടവനെ അനുസരിക്കാത്ത ഭാര്യ, ഭാര്യ മൈൻഡ് ചെയ്യാത്ത ഭർത്താവ്, LKG പഠിക്കുന്ന കൊച്ചൻ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കണം എന്ന് പറയുന്ന മക്കൾ, ആധുനിക കമ്പോള സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. മനഃശാസ്ത്രം പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിൽ സമാധാനമുണ്ട്, അവിടെ കുടുംബ കലഹം ഉണ്ടാകത്തില്ല. മനഃശാസ്ത്രം വ്യക്തമാണ്, സൈക്കോളജി പറയുന്നതാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിൽ സമാധാനമുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇപ്പോൾ ഇല്ല. മറ്റുള്ള സഭകൾക്ക് ഓർത്തഡോക്സ് സഭ ദാനമായിട്ട് നൽകിയ സംഗതിയാണിത്. ആദ്യമുണ്ടായ സഭയെ നിലയിൽ മറ്റ് വളരെ സഭകൾ കടന്നു വന്നപ്പോ ആ സഭകളൊക്കെ നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ കടമെടുത്താണത്. ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ച് കൂട്ട കുടുംബ പ്രാർത്ഥന, നിരാശാജനകമായ റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. സൺഡർ സ്കൂളിന്റെ ക്ലാസ്സിലെ കുർബാന കഴിഞ്ഞ സൺഡർ സ്കൂളിന്റെ കഴിവതും എല്ലാ ഞായറാഴ്ചയും സൺഡർ സ്കൂൾ ക്ലാസ്സിൽ സന്ദർശിക്കാൻ പോകുന്ന വ്യക്തിയാണ് ഞാൻ. സമയമുണ്ട് എല്ലാ ഞായറാഴ്ചയും പോകും, ഓരോ ക്ലാസ്സിലും പോകും. ഏതെങ്കിലും കുട്ടി ആബ്സെന്റായിട്ടുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചർ എന്ന് അവൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ച് ആ പേരൻ്റെ വിളിക്കും, എന്താണെന്ന് ആ കുട്ടി സൺഡർ സ്കൂളിൽ വരാൻ ഞാൻ. അതിനുശേഷം കുഞ്ഞുങ്ങളോട് ചോദിക്കും, മോനെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? അമ്മച്ചോട് ചോദിച്ചാൽ അമ്മച്ചി സത്യം പറയത്തില്ല. അച്ഛാ ഞങ്ങൾ പാമ്പാക്കടം മുഴുവൻ നടത്തി വെച്ചാ. ആ സന്തോഷം. അപ്പോൾ അമ്മച്ചനെ വിചാരിച്ച് ഈ സ്വർഗസ്ഥനായ പിതാവേ കൃപ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലുന്നതാണ് പാമ്പാക്കട നമസ്കാരം. പിന്നെ ആ പടം വിശ്വാസ പ്രഭാവം അറിയാം. പക്ഷെ കുഞ്ഞുങ്ങൾ പിള്ള പറയല്ലോ പിള്ളവായിൽ കള്ളമില്ല, അവർ സത്യം പറയാറുണ്ട്. ഞങ്ങൾ ആരും പ്രാർത്ഥിക്കാറില്ല അച്ഛാ. അമ്മച്ചി കിടക്കുമ്പം കട്ടനയിരുന്ന് യഹോവായിൻ്റെ ഇടയിലാണെന്ന് ചൊല്ലും, അച്ഛാൻ പ്രാർത്ഥിക്കാറേ ഇല്ല. ഞങ്ങൾ കിടക്കുമ്പം കുരിശ് വരയ്ക്കും. എത്ര കുരിശ് വരയ്ക്കും? ഓ, അത് ഉറക്കം വരുന്ന സ്വന്തം രണ്ടോ മൂന്നോ വരെയും കിടക്കും. ആധുനിക ക്രൈസ്തവ കുടുംബങ്ങളുടെ അവസ്ഥ പലപ്പോഴും ഇതാണ്. എന്ത് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു ശകലം പോലും ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമല്ല, ഭർത്താവിന് ഭാര്യ വിശ്വാസമല്ല, അപ്പനെ ഒട്ടും വിശ്വാസമല്ല.
മക്കൾക്ക് ഒട്ടും തന്നെ വിശ്വാസം. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിന്റെ ആണിക്കല്ലിളകുന്ന കാര്യത്തിലൂടെ സംശയം വേണ്ട. പൂർണ്ണമായ വിശ്വാസമാണ് വേണ്ടത്. നമുക്ക് ആ കുടുംബ പ്രാർത്ഥന ഒന്ന് തിരിച്ചു കൊണ്ടുവരാം. പരമല പിതാവിന്റെ സന്നിധിയിലാണല്ലോ ഞാനും നിങ്ങളും ഇരിക്കുന്നത്. പരമല പിതാവിന്റെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരു സംഗതി ഉണ്ട്, ആധുനിക കാലത്തെ പോലെ വാഹന സൗകര്യമില്ലാത്ത സമയത്ത് പിതാവ് വള്ളത്തിൽ രാവിലെ എവിടെയോ യാത്ര ചെയ്യുമ്പോൾ, കുർബാന അർപ്പിക്കാണ്ട് വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ, പമ്പാനദിയിൽ കൂടി വള്ളം അതിൻ്റെ ഓളങ്ങളെ മുറിച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ, ഏതോ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ അതിരാവിലെ മനോഹരമായ പാട്ടും പ്രാർത്ഥനയും കേട്ട് പരമലത്തിനും ഇനി വള്ളം നിർത്താൻ ആവശ്യപ്പെട്ടതായിട്ടും അവിടെ പ്രാർത്ഥന കേട്ട് അവിടെ ഇറങ്ങി ആ പ്രാർത്ഥനയെ ചേർന്ന് അവരെ അനുഗ്രഹിച്ചതായിട്ടും കേട്ടിട്ടുണ്ട്. ആ പിതാവിന്റെ സ്ഥാനത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ വന്നിരിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ കബറിങ്ങിന്റെ സ്ഥാനം നമ്മൾ ഇരിക്കുകയാണ്. നമുക്ക് മാതൃകയാക്കാൻ ഒത്തിരി സംഗതികളുണ്ട് ആ പിതാവിൽ നിന്ന്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാം. ഒരു സെൽഫ് സ്റ്റഡി ഇവിടെ ആവശ്യമാണ്. എവിടെ നിൽക്കുന്നു എൻ്റെ കുടുംബ ജീവിതം? എൻ്റെ കുടുംബ ആരാധന എവിടെ നിൽക്കുന്നു? വേദപുസ്തകം എന്ന് പറയുന്ന സംഗതി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുന്നവർ മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഗതിയായിട്ട് വീട്ടമ്മമാരെ മാറ്റിക്കഴിഞ്ഞില്ലേ? ഒരധ്യായമെങ്കിലും ഒന്ന് വായിക്കാൻ നിനക്ക് സമയം കിട്ടുന്നുണ്ടോ? തിരക്കാണ്. സീരിയലുകളുടെ അമിതമായ പ്രവേശനം കുടുംബജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തെ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. കുടുംബജീവിതത്തിന്റെ ദിനചര്യകളെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്, തകിടം മറിച്ചിരിക്കുകയാണ്. ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. കാലഘട്ടത്തിനനുസരിച്ച് തിരിച്ചുവരവ് ആവശ്യമാണ്. കാര്യം 2000 വർഷങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു, എന്റെ വരവിന്റെ മുൻപോ മുന്നോടിയായിട്ട് രാജ്യം രാജ്യത്തോടും വ്യക്തികൾ വ്യക്തികളോടും കുടുംബം കുടുംബത്തോടും എതിർക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും, പരസ്പരം ചിതിരിക്കുന്ന അനുഭവം ഉണ്ടാവും. ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവവാസങ്ങൾ ഓരോന്നും ഓരോ ക്രിസ്ത്യാനിയും പഠിക്കേണ്ടതാണ്. ഈ ലോകത്ത് അരങ്ങേറിയിരിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുന്നോടിയായിട്ട് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്നേഹമുള്ളവരെ, ഒന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അപ്പച്ചന്മാർ കാണിച്ചെന്ന ആ മാതൃക പലപ്പോഴും നിങ്ങളെ സമയം കിട്ടുന്നില്ല, ഓ അതൊക്കത്തില്ല, നടക്കുന്നില്ല, മാറ്റിവെക്കുന്ന സംഗതി, ഏക സംഗതി ചിന്തിച്ചു നോക്കുക. ആത്മാർത്ഥമായിട്ട് ഈ ദേവാലയത്തിൽ ചിന്തിച്ചു നോക്കി, എൻ്റെ നിങ്ങളുടെ ജീവിതം നമ്മൾ മാറ്റിവെക്കുന്ന പിന്നെ പിന്നാട്ട് നിന്ന് മാറ്റിവെക്കുന്ന ഏക സംഗതി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഒരു സംശയം വേണ്ട. കുഞ്ഞിന് ഒത്തിരി ഹോംവർക്ക് ഉണ്ട്, അവൻ അസൈൻമെന്റ് ഉണ്ട്, പ്രൊജക്ട് എഴുതാനുണ്ട്, നാളെ അതിന് FA1 പരീക്ഷയാണ്, അത് കഴിഞ്ഞ് ഓണപരീക്ഷയാണ്, പരീക്ഷയുടെ ബഹളമാണ്. അതുകൊണ്ട് അപ്പച്ച പ്രാർത്ഥന ഇച്ചിരി മതി കേട്ടോ. ഈ ഒരു തത്വശാസ്ത്രങ്ങൾ മാറാതെ കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയില്ല. ഒന്നാ ഞാൻ പറഞ്ഞ സംഗതി ഇതാണ്, അവളെ സംബന്ധിച്ചോളം അവൾ ആദിത്യ മര്യാദകൾ അറിയാവുന്നവളായിരുന്നു ശൂന്യം കാത്യശ്രീ. സ്നേഹിക്കേണ്ടവനെ സ്നേഹിക്കാനും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും ചെയ്യുവാൻ അവൾക്ക് അറിയാമായിരുന്നു. രണ്ടാമത് നമ്മൾ അവൾ കാണുന്ന സംഗതി പറഞ്ഞാൽ അടിയുറച്ച വിശ്വാസിനിയായിരുന്നു. സ്വന്തം മകൻ മരിച്ചു കഴിഞ്ഞപ്പോ ലോകത്തിലെ ഏതമ്മയാണെന്ന് പറഞ്ഞാലും ഒരു തുള്ളി കണ്ണുനീരൊഴുക്കി പൊട്ടിക്കരയുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ദിവസങ്ങളും അസുഖങ്ങളായിട്ട് കിടന്ന കുഞ്ഞു മരിക്കുകയല്ലായിരുന്നു. ഇവര് ഈ രോഗത്തിന് കർത്താവ് നീ അങ്ങ് വിളിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന മാനസിക അവസ്ഥയിലായിരുന്നില്ല അമ്മ. രാവിലെ വരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അപ്പനോട് വയലിൽ പോയ കുഞ്ഞാണ്. പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന്റെ മരണം അവൾ ഏറ്റെടുത്തു. ആ കുഞ്ഞിനെ അവൾ എലിശപ്രവചന കട്ടിലിൽ കൊണ്ട് കിടത്തിയിട്ട് എലിശപ്രവചനെ അന്വേഷിച്ചിറങ്ങിയാണ്. അവിടെ കാണേണ്ട കാര്യം ആഴത്തിലുള്ള വിശ്വാസമാണ്, ആഴമേറിയ വിശ്വാസമാണ്. എനിക്ക് തന്നവൻ ക്രിസ്തുവാണെങ്കിൽ, എനിക്ക് തന്ന ദൈവമാണെങ്കിൽ ഈ കുഞ്ഞിന് വീണ്ടും ജീവൻ കൊടുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പൂർണ്ണമായ വിശ്വാസം. ക്രൈസ്തവ ജീവിതത്തിന് അടിസ്ഥാന പ്രമാണം അതായിരിക്കണം. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനെ മനസ്സിലാക്കണം, ക്രിസ്തുവിന്റെ പ്രമാണം മനസ്സിലാക്കണം, വിശ്വസിക്കണം. വിശ്വസം മാത്രമേ നീ ദൈവത്തിന്റെ മാത്രം കാണത്തുള്ളൂ. അല്പ വിശ്വാസം കൊണ്ട് ഇവിടെ വന്നൊന്നും പ്രാർത്ഥിക്കരുത്. നമ്മൾ ഒത്തിരി ആവശ്യങ്ങളുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് നിരാശയുണ്ട്, വേദനയുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം,
കർത്താവ് വേണമെങ്കിൽ തരട്ടെ എന്നുള്ള സിദ്ധാന്തം കൊണ്ട് ദൈവത്തെ ഓർത്ത് ഇവിടെ ഇരിക്കരുത്. പിന്നെയോ, എൻ്റെ അറിയുന്നവനാണ് എൻ്റെ ദൈവം, എൻ്റെ കർത്താവിനെ മനസ്സിലാക്കുന്നവനാണ്, ആ ദൈവത്തിന് മുന്നിൽ ഞാൻ വെക്കുന്ന അപേക്ഷ അവൻ സ്വീകരിക്കുന്ന പൂർണ്ണമായ ബോധ്യമാണ് വേണ്ടത്. മുടിനായ പുത്രനെ തിരിച്ചവരെ നോക്കി, ഭവനത്തിന്റെ പടിഞ്ഞാറായ വാതുക്കൽ വലുതോട് നിലക്ക് നിൽക്കുന്ന സ്നേഹവാനായ പിതാവ്, ആ പിതാവിന്റെ ചിന്തയും അദ്ദേഹത്തിന്റെ ദർശനവും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകൻ തിരിച്ചു വരും എന്നുള്ളതായിരുന്നു. ആ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവം. നമുക്ക് പാപങ്ങളുണ്ടാവാം, തെറ്റുകളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം, കുറവുകളുണ്ടാവാം. ആ പാപങ്ങളൊക്കെ മാറ്റുവാനായിട്ട് നമ്മുടെ കർത്താവ് ശക്തനാണ്, കരുണയുള്ളവനാണ്. പാപത്താൽ എന്നിൽ വന്ന ശോഭേദാ നീ ദേവസ്ത്രം ആഭരണം. ഇതാണ് വിശ്വാസം. എന്റെ പാപങ്ങൾ, എന്റെ പാപത്താൽ എല്ലാം വന്ന ആ ശാപത്തിന്റെ കറകൾ ഒക്കെ മാറ്റിയിട്ട് എൻ്റെ കർത്താവ് എനിക്ക് ശോഭിക്കുന്ന പ്രകാശമുള്ള നീതിയുടെ വസ്ത്രം എനിക്ക് നൽകും. ആദ്യമായിട്ട് അതിന് വേണ്ടത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുൻപിലേക്ക് നീട്ടപ്പെടുന്ന കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ. ആ കരങ്ങൾ ശക്തിയുള്ളതാണ്. നമ്മുടെ വ്യാധികൾ മാറ്റുവാൻ, നമ്മുടെ രോഗങ്ങൾ മാറ്റുവാൻ, നമ്മുടെ ദുരിതങ്ങൾ മാറ്റുവാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റുവാൻ ശക്തിയുള്ള കരങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് നീട്ടപ്പെട്ടിട്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളെ മുറുകെ പിടിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ കരങ്ങളൊന്നും മുട്ടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാര്യം കർത്താവിൻ്റെ കരം നമ്മുടെ മേലെ വരാഞ്ഞിട്ടല്ല, പിന്നെയോ നമ്മുടെ കരങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ കാര്യങ്ങൾ കർത്താവിന്റെ കാര്യമായിട്ട് കൂട്ടിമുട്ടിക്കണമെങ്കിൽ നമ്മൾ ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. ഞാൻ ഒന്നുമല്ലാത്തവനാണ്, ചുങ്കക്കാരനും പരീശനും ഒരുപോലെ പ്രാർത്ഥിച്ച ദേവാലയത്തിൽ നിന്ന് ഞാൻ എല്ലാ കാര്യം ചെയ്യുന്നവനാണ്. ഞാൻ ദേവാലയത്തിന് ഒരു കാര്യം മുടക്കം വരുത്തുന്നില്ല. ഞാൻ നോമ്പ് നോക്കുന്നവനാണ്, ഉപാസിക്കുന്നവനാണ്. പക്ഷേ ഈ നിൽക്കുന്ന മനുഷ്യനെ പോലൊന്നും അല്ല, ഞാൻ പരിശുദ്ധനാണ്. പക്ഷേ മറ്റേ മനുഷ്യൻ നെഞ്ചത്തടിച്ചുകൊണ്ട് വാതിലിന്റെ പടിഞ്ഞാറ വട്ടത്തിൽ നിന്ന് നെഞ്ചത്തടിച്ചിട്ട് പറയുന്നു, മഹാപാപിയായി എന്നോട് കരുണ ചെയ്യണം. അങ്ങനെ ദേവാലയത്തിന്റെ സദനിലേക്ക് വരുവാൻ എനിക്ക് യോഗ്യതയുള്ളവനല്ല. അങ്ങേ പ്രാർത്ഥിക്കാൻ ചോദിച്ചു, ഞാൻ മഹാപാപിയാണ്, എന്നോട് കരുണ ചെയ്യണമേ. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന പറഞ്ഞ സ്നേഹമുള്ളവരതാണ്. യേശുവേ, ദാവീദ് പുത്ര, പാപിയായി എന്നോട് കരുണ ചെയ്യണമേ. ആ പാപത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, ഒരു മാനസാന്തരവും മനസ്സിലാക്കിക്കൊണ്ട്, ഒരു മാറ്റത്തിനനുഭവം മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ഒരു സ്ഥിരീകരണത്തെ അനുഭവത്തിലേക്ക് വന്നു. കാരണം നമ്മൾ ചില കാര്യങ്ങൾ വീണ് കിടക്കുകയാണ്. അത് നമ്മുടെ അപ്പൻ അറിയണമെന്നില്ല, അമ്മ അറിയണമെന്നില്ല, ഭർത്താവ് അറിയണമെന്നില്ല, ഭാര്യ അറിയണമെന്നില്ല. നമ്മളെ ചില ബന്ധനങ്ങളിലാണ് നമ്മൾ, പാപത്തിലെ ചില ബന്ധനങ്ങൾ നമ്മൾ ആക്കിയിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് മോചിതരാവാൻ സാധിക്കുന്നില്ല. സാത്താൻ അനുഭവത്തിലാണ് നമ്മൾ. അതിൽ നിന്ന് മോചിതരാവണം. അതിൽ നിന്ന് മോചിതരാവണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മുടെ കുടുംബക്കാരെങ്കിലും നോക്കിയാൽ നമ്മളെ ദൈവസ്ഥാനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, എൻ്റെ അപ്പനോ അമ്മയോ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. നിങ്ങൾ ചിന്തിച്ചോണം, അവർക്കൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം സാധിക്കുള്ളൂ. പക്ഷേ ഞാനെന്ന് പറയുന്ന വ്യക്തി ചിന്തിച്ചാൽ മാത്രമേ എനിക്ക് മാറ്റം ഉണ്ടാക്കാനുള്ള സാധിക്കത്തുള്ളൂ. നമുക്ക് മുൻപിലേക്ക് നീട്ടപ്പെടുന്ന കാര്യങ്ങൾ അത് നമ്മുടെ മറ്റാരും നമ്മൾ കാണിച്ചേണ്ട ആവശ്യമില്ല. എൻ്റെ അരുമനാഥൻ എനിക്ക് വേണ്ടി അവസാനത്തോട് രക്തമണിയും ഗോകുൽത്താട് അടിവാദത്തിൽ ഒഴിക്കുന്ന ക്രിസ്തുവിന്റെ കാര്യങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് സംസാരിക്കണം, ഏകാന്തമായ അനുഭൂതി സംസാരിക്കണം. പരമല പിതാവിന്റെ ജീവിതം ധന്യമായത് അവിടെയാണ്. ഏകാന്തത അനുഭവത്തിൽ ധ്യാനത്തിനായിട്ടിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. മൗനമായിട്ടിരുന്ന് സംസാരിച്ചു, ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞു. മൗനമായിട്ട് സംസാരിച്ച കർത്താവിന്റെ കൃപകളെ തിരിച്ചറിഞ്ഞു. മറ്റെല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ കെട്ടുപാടിൽ നിന്നൊക്കെ ഒന്ന് മാറി അല്പസമയം ഞാനും എൻ്റെ കർത്താവ് എന്ന ചിന്തയിലിരുന്നു കൊണ്ട്
വ്യക്തിപരമായിട്ട് സംസാരിക്കണം ക്രിസ്തുമായിട്ട്, അവന്റെ സ്ഥലം ഇറക്കി വെക്കണം പ്രയാസങ്ങൾ. കർത്താവേ, അവിടുന്ന് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിരാശയൊക്കെ അവിടുന്ന് എനിക്ക് തന്നതാണ്, അത് മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായിട്ട് സംസാരിക്കണം. അതിന് മറ്റ് ചട്ടക്കൂടുകൾ ഒന്നും നമുക്ക് ആവശ്യമില്ല, മറ്റ് പ്രതിബന്ധങ്ങൾ ഒന്നുമില്ല. യാത്ര ചെയ്യുമ്പോഴാവാം, മിറ്റം തൂക്കുമ്പോഴാവാം, പയറരിയുമ്പോഴാവാം, നിന്റെ ജോലി ചെയ്യുമ്പോഴാകാം, സംസാരിക്കണം ദൈവവുമായിട്ട്. മൗനതയുടെ അനുഭവത്തിൽ കർത്താവിന്റെ കൃപ കരുണ അറിയാൻ നമുക്ക് സാധിക്കണം. ആ ഒരു സംസാരത്തിൽ ദൈവികത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ആത്മസന്തോഷമായിട്ട് ഇറങ്ങി വരുമെന്ന കാര്യത്തിൽ യാതൊരുതമായ സംശയവുമില്ല. അറിയണം ദൈവത്തെ വിശുദ്ധമായ ബലിയിൽ കൂടി, വിശുദ്ധമായ കുർബാന അനുഭവത്തിൽ കൂടി, വിശുദ്ധമായ ഉപവാസത്തിൽ കൂടി. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞവർ തന്നെ വിശുദ്ധ അമ്മയുടെ നോമ്പ് ആരംഭിക്കുകയാണ്, വാങ്ങിപ്പ് പെരുന്നാളോട് നമ്മൾ അടുക്കുകയാണ്. അമ്മയുടെ ജീവിതത്തിന്റെ പ്രത്യേകത, ഒറ്റ പ്രത്യേകം ഞാൻ ഏറ്റവും ശ്രേഷ്ഠമാണ് കാണുന്നത്, ലോകം മുഴുവൻ കാത്തിരുന്ന ആ വലിയ സന്ദേശം ലഭിച്ചപ്പോ രാജകൊട്ടാരത്തിലെ രാജകുമാരിമാർ ഒരുപക്ഷെ ക്രിസ്തുവിന്റെ അമ്മയാകാം എന്ന് കരുതിക്കൊണ്ട് വിവാഹ ആലോചനകൾ വരുമ്പോൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ധ്യാനത്തിനും ഉപവാസത്തിലുമായിരിക്കുന്ന അനുഭവത്തിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോ ആ പെൺകുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന മറുപടി അതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഞാനോ കർത്താവിന്റെ ദാസി, ഞാൻ ഒന്നുമല്ല, ഞാൻ വെറും പുഴിയാണ്, ഞാൻ വെറും കൃമിയാണ്, ഞാൻ വെറും മണ്ണാണ്, പൊടിയാണ്, ഞാൻ അവിടുത്തെ ദാസിയാണ്. ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങോട്ട്, അങ്ങോട്ട് കൊടുത്താൽ മതി. പ്രിയമുള്ളവരെ, നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങുവാൻ അവൻ രണ്ട് കരങ്ങൾ നീട്ടിയിരിക്കുകയാണ്. നമ്മുടെ പ്രയാസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം, നമ്മൾ ഇരട്ടുന്ന മാനസിക പ്രയാസങ്ങൾ അങ്ങോട്ട് കൊടുത്താട്ട്, നമ്മുടെ ആത്മീയ സാമ്പത്തിക പ്രയാസങ്ങൾ, മക്കൾ മൂലമുള്ള പ്രയാസം, ഭർത്താവ് മൂലമുള്ള പ്രയാസം, ഭാര്യ മൂലമുള്ള പ്രയാസം, കുടുംബ പ്രശ്നങ്ങൾ ഇറക്കി വെച്ചാട്ട് അവന്റെ സന്നിധിയിൽ. ഈ ആലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോ വിശുദ്ധമായ ആലയത്തിൽ നമ്മൾ കടന്നു വന്നിട്ട് നിറഞ്ഞ ഭാരങ്ങളായിട്ട് കടന്നു വന്നിട്ട് ഒരു കാരണവശാലും ഇവിടെ ഒന്ന് അങ്ങനെ തിരിച്ചു പോകാനിടയാകരുത്. അങ്ങനെ പോയെങ്കിൽ നിങ്ങളുടെ വരവ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന കൊണ്ട് പ്രയോജനമില്ലാതെ വരും. പിന്നെയോ ഇവിടെ ആയിരിക്കുമ്പോ ഇറക്കി വെക്കണം. നമ്മൾ ഉന്മൂലനാശം ചെയ്ത് നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ ഇറക്കി വെക്കണം. ആ ഇറക്കി വെക്കുമ്പോൾ അതിനെ സ്വീകരിക്കുവാൻ കർത്താവ് തയ്യാറാണെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. കർത്താവിന്റെ കരങ്ങൾ എന്നോടും നിങ്ങളോടും ഉണ്ട്. അത് കാണാതെ നമ്മൾ ആകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാവുന്നത്. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ച ശ്രേഷ്ഠമായ ജീവിതം അത് തന്നെയായിരുന്നു. പരമല പിതാവായാലും വട്ടച്ചൽ പിതാവായാലും പാമ്പാടി പിതാവായാലും ഏത് പിതാക്കന്മാർ, സഭയിലെ പരിശുദ്ധന്മാരുടെ ജീവിതം മുഴുവൻ പരിശോധിച്ച് പറഞ്ഞാലും അവർ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയത് പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു. മൈലപ്ര മാത്യു സംഭാഷനെ പോലുള്ള പരിശുദ്ധ വാഗ്മിമാര് ജീവിതത്തിലെ സത്വം, ആ വലിയ സത്വം കണ്ടെത്തിയത്, ജീവിതത്തിന്റെ അന്തസത്വം കണ്ടെത്തിയത് ഈ ധ്യാനത്തിൽ കൂടിയായിരുന്നു, പ്രാർത്ഥന കൂടിയായിരുന്നു. അടച്ചു വെച്ചിരിക്കുന്ന വിശുദ്ധ വേദവസം പ്രാർത്ഥനയോഗങ്ങൾ കൂടുമ്പോൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ മാത്രം എടുക്കുന്ന അനുഭവം ഒന്ന് മാറ്റിയറിഞ്ഞിരിക്കുന്നു. വിശുദ്ധ വചനം മുഴുവനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു കൈവെക്കാൻ പറഞ്ഞാൽ എത്ര പേര് വെക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഉൽപ്പത്തി മുതൽ വെളിപാടുകളുള്ള ഒരു വേദവസ്തം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അങ്ങ് മേളിൽ ചെല്ലുമ്പോ ഗബ്രിയൽ മാലാഖയുടെ ഒക്കെ ചോദ്യങ്ങൾക്ക് നമ്മൾ എന്തും മറുപടി കൊടുക്കും നമ്മൾ ചിന്തിക്കുക. അച്ഛൻ എന്നും ദിവസം വായിക്കുന്നുണ്ട്, ഒരു സംശയമുണ്ട്, നല്ല കാര്യമാ. നീ എന്നും ദിവസം വായിക്കുന്നതോടൊപ്പം തന്നെ ഇത് വ്യക്തമായിട്ട് മുഴുവൻ എന്റെ ജീവിതത്തിൽ വിശുദ്ധ വചനം മുഴുവൻ ഞാൻ വായിച്ച വ്യക്തിയാന്ന് പറയാനുള്ള ആ ഒരു കഴിവ്, അത് മറ്റാരും നിന്നെ സഹായം നിനക്ക് സ്വയം ചെയ്യാനുള്ള കാര്യമാണ്, അത് ആർജിച്ചെടുക്കാൻ നിനക്ക് സാധിക്കണം. നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട്, ആ പദ്ധതിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം. ശൂന്യകാലത്ത് സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ പഠിക്കുന്ന വലിയ സംഗതി ഇതാണ്. പ്രതിസന്ധിയുടെ മുന്നിൽ തളരാത്ത ജീവിതമായിരുന്നു അവിടേത്. ദുഃഖങ്ങൾ കടന്നു വന്നപ്പോൾ, നിരാശകൾ കടന്നു വന്നപ്പോൾ അതിനെ അതിജീവിക്കുവാൻ അവൾ ദൈവത്തെ തന്നെ ശരണപ്പെട്ടു. ഇന്ന് ലോകത്തിലുള്ള ഏതെങ്കിലും ദൈവത്തിലല്ല അവൾ ശരണപ്പെട്ടത്. അവൾ പ്രവാചകനും ശരണപ്പെട്ടില്ല, അവൾ ശരണപ്പെട്ടത് യഹോവയായ ദൈവത്തിലാണ്.
ആ യഹോവയായ ദൈവത്തിലുള്ള ശരണം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് മാനസികമായ പ്രയാസമുണ്ടാകുന്നത്. വിശുദ്ധ കുർബാനക്രമം പറയുന്നുണ്ട്, സോറി വിശുദ്ധ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എല്ലാ പാപങ്ങളും ക്ഷമിക്കും, പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപം മാത്രം ക്ഷമിക്കപ്പെടത്തില്ല. പലരും ചോദിക്കാറുണ്ട്, അച്ഛാ എന്തോ അച്ഛാ ഈ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപം, അത് പ്രത്യേകം ബൈബിൾ എന്താ പറയാത്തത്? വാക്യം എല്ലാം പറയുന്നുണ്ടല്ലോ, പിതാവിനെതിരെ ചെയ്യുന്ന പാപം ക്ഷമിക്കും, പുത്രനെതിരെ ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപം ക്ഷമിക്കപ്പെടത്തില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപം? വിശുദ്ധ കുർബാനക്രമം നമ്മളെ പഠിപ്പിച്ച സത്യം, പരിശുദ്ധാത്മാവിനെതിരെ ചെയ്ത പാപം എന്ന് പറഞ്ഞാൽ നിരാശയാണ്, ആശയില്ലാത്ത അനുഭവം, പ്രത്യാശയില്ലാത്ത അനുഭവം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഉണ്ടരാകാത്ത കാര്യമാണ് നിരാശ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തില് എത്രമാത്രം നിരാശ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത്, ഏതെല്ലാം കാര്യങ്ങളും നമ്മൾ നിരാശ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ മനസ്സാവാജ അറിയാത്ത കാലത്ത് നമ്മുടെ പേരുകൾ ചേർക്കപ്പെടുമ്പോൾ, ഒരിക്കൽ പോലും നമ്മൾ അറിയാത്ത കാലം നമ്മൾ കുറ്റവാളികളാകുമ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ടവർ നമുക്കിതിനെ സംസാരിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് പോലും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, രാത്രിയും പകലും കടന്ന് എത്ര അധ്വാനിച്ചിട്ടും ഒരു നല്ല വാക്ക് ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നോ ലഭിക്കാതെ വരുമ്പോൾ എത്ര അമ്മച്ചിമാര് പറഞ്ഞാ എത്ര വേണേലും കഷ്ടപ്പെടാം, വെളുപ്പിനെ 4 മണിക്ക് തുടങ്ങും ജീവിതം, അച്ഛ അവസാനിക്കുന്ന രാത്രി 10:30, 11 മണിക്കോ എല്ലാം ഞാൻ ചെയ്തോളാം, എത്ര വേണേലും ഞാൻ കടന്ന് ചെയ്തോളാം, പക്ഷേ ഒരു നല്ല വാക്ക് എന്റെ ഭർത്താവിൽ നിന്ന് കേട്ടിട്ട് എനിക്ക് ചാവാനൊക്കെ തോന്നില്ല. എന്തെല്ലാം ചെയ്തത് വെച്ചാ കുറ്റങ്ങൾ മാത്രം, കുറവുകൾ മാത്രമാണ് എന്റെ ഭർത്താവ് എനിക്ക് സമ്മാനമായിട്ട് നൽകുന്നത്. പലപ്പോഴും വേദനയോടുകൂടി നിരാശയോടുകൂടി അമ്മമാര് വന്ന് പറയുന്ന സംഗതികളാണിത്. സ്നേഹമുള്ള ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇവർ ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ, ഒരു നല്ല വാക്ക് പറയാൻ നമുക്ക് മടി കാണിക്കേണ്ട ആവശ്യമില്ല, നല്ലതിനെ നല്ലതെന്ന് പറയാനുള്ള ഒരു മാനസിക അവസ്ഥ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. അത് സ്ത്രീകളാണെന്ന് പറഞ്ഞാലും പുരുഷന്മാർ ചെയ്യുന്ന നല്ല കാര്യമാണ് നല്ലതാണെന്ന് തന്നെ പറയാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാവണം. എപ്പോഴെങ്കിലും നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതിരുന്നാൽ മതി, നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് അവരെ ക്രമീകരിക്കാനും നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കട്ടെ, ശൂന്യം കരുതി സ്ത്രീയിൽ നിന്ന് 2 കാര്യം മാത്രമാണ് ഞാൻ അവരുടെ ജീവിതത്തിൽ നിന്ന് ഇന്നേ ദിവസം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവച്ചത്. ഒന്ന്, ആദിത്യ മര്യാദകൾ അറിയാവുന്നവളായിരുന്നു ശൂന്യം കരുതി. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. ലോകമതിന്റെ വഴിക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ന് ഏറ്റവും വികസിക്കാം, മാക്സിമം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മൊബൈൽ ഫോൺ വഴിയായാലും SMS വഴിയായാലും ലാപ്ടോപ്പ് വഴിയായാലും കമ്പ്യൂട്ടർ വഴിയായാലും ഏത് മേഖല കൂടിയാണെന്ന് പറഞ്ഞാലും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജി. അതിൻ്റെ അത്യുന്നത കോടിയിലേക്ക് വളരുമ്പോൾ സംഭവിക്കുന്ന വലിയ വേറെ കുഴപ്പമുണ്ട്, ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകലുന്നുമുണ്ട്. അതൊരു സത്യാവസ്ഥ കൂടിയാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ 4-5 വയസ്സിലെ കുഞ്ഞുങ്ങൾക്ക് പോലും ഇന്ന് അമ്മമാരെ ഒരു മടിയും കൂടാതെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന കാണാറുണ്ട്. അത് ഏറ്റവും കൂടിയ ഫോണുകൾ തന്നെ കൊടുക്കുന്നു. പലപ്പോഴും കുഞ്ഞുങ്ങളെ കണ്ട് അമ്മമാര് കടന്നു വന്ന കരയാറുണ്ട്, അച്ഛാ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ നോക്ക്, ഇപ്പം നന്നാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞാനപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ആ കുഞ്ഞിനെയല്ല ഉപദേശിക്കേണ്ട, പിന്നെയോ അവൻ്റെ അമ്മയും അപ്പനെയൊക്കെയാണ്. LKG പഠിക്കുന്ന കൊച്ചിന് മൊബൈൽ ഫോൺ ആവശ്യമൊന്നുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ ആവശ്യമില്ല. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ ആവശ്യമില്ല. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടാവശ്യമില്ല. അച്ഛ അത്രയും പറയരുത്. 4-ാം ക്ലാസ് വരെയൊക്കെ പറഞ്ഞു, ഒരമ്മ പറഞ്ഞ വാചകമാണ്. ഒരു 5-ാം ക്ലാസ് വരെയൊക്കെ പറഞ്ഞു, 10-ാം ക്ലാസ്സൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ. കാര്യം 3 ഫോണാണ് അവിടെ ഇരിക്കുന്നത്. സ്നേഹമുള്ളവരെ, അടുത്ത കാലത്ത് ഞങ്ങൾ അടുത്തൊരു സ്കൂളില് 7-ാം 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ബുക്കിൻ്റെ പൊതിച്ചിൽ അല്പം പൊങ്ങിയിരിക്കുന്ന കണ്ട് പഠിപ്പിച്ച ടീച്ചർ, ഒരു ഓർത്തഡോക്സുകാരി ടീച്ചർ, സംശയം തോന്നി. ആ ടീച്ചർ ആ ബുക്ക് വാങ്ങിച്ചിട്ട് എൻ്റെ പൊതിച്ചിൽ അഴിച്ചു നോക്കി. അഴിച്ചു നോക്കിയപ്പോൾ 7 SIM കാർഡാണ് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബുക്കിൻ്റെ പൊതിച്ചിൽ വെച്ചിരിക്കുന്നത്. അവിടുത്തെ ക്ലർക്കിൻ്റെ സഹായത്തോടെ ഈ സിം കാർഡ് കംപ്ലീറ്റ് പരിശോധിച്ചപ്പം 7 SIM കാർഡും വർക്ക് ചെയ്യുന്ന ചത്തതല്ല, ജീവനുള്ളതാ. ഇതാണ് നമ്മുടെ ലോകം. നിങ്ങളുടെ പൈതങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര ലോ ലെവലിൽ താഴ്ന്നവർ ചിന്തിക്കുന്നവരല്ല. നമ്മുടെ പഴയ ഭാഷ പറഞ്ഞ നമ്മളെ വിറ്റ കാശ് അവിടെ ഉണ്ടെന്ന കാര്യം മറന്നു പോരുത്. ആയതുകൊണ്ട് ശൂന്യം കാശത്തിലേക്ക് വീണ്ടും വരട്ടെ. അവൾ
കുടുംബത്തെ മനസ്സിലാക്കുന്നവരും ഭർത്താവിനെ ബഹുമാനിക്കുന്നവരും കുടുംബം വൃത്തിക്ക് സൂക്ഷിക്കുന്നവരുമായിരുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം, അവളെ സംബന്ധിച്ചിടത്ത് അവള് ആഴമേറിയ വിശ്വാസം ഉള്ളവരായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് കർത്താവ് വേണ്ട, എന്തെങ്കിലും പ്രയാസം വന്നു കഴിയുമ്പോൾ ഞാൻ ഇനി കർത്താവിനെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയി എവിടെങ്കിലും പോയി ആരുടെയെങ്കിലുമൊക്കെ പുറകെ പോകുന്നതല്ല പ്രിയമുള്ളവരെ വിശ്വാസം എന്ന് പറയും. ഞാൻ കൂടുതൽ വിശ്വസിച്ചിരിക്കുന്നില്ല, ആരെങ്കിലും എവിടെങ്കിലും പ്രസംഗിക്കുന്നതൊക്കെ കൂടെ പോകുന്നതല്ല വിശ്വാസം. ആരെങ്കിലും എവിടെങ്കിലും പോയി മുക്കുന്നു പറഞ്ഞാൽ ഉടനെ പോയി മുക്കേണ്ടതല്ല വിശ്വാസം. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും നമ്മൾ കാണിച്ചെന്ന സത്യവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ ബലിമിന്റെ പിതാവിനെ പോലുള്ള പരിശുദ്ധന്മാർ നമ്മൾ കാണിച്ചെന്ന ശ്രേഷ്ഠമായ ജീവിതം മുന്നോട്ട് കൊണ്ട് നമുക്ക് സാധിക്കണം. അത് ശൂന്യങ്ങൾ ജീവിതം നമ്മൾ പഠിക്കുന്നു. ഈ വിശുദ്ധമായ നോമ്പിന്റെ അനുഭവത്തിൽ 15 നോമ്പിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്മയുടെ മധ്യസ്ഥ എനിക്ക് നിങ്ങൾക്കും കാവലാകട്ടെ, പരിശുദ്ധ പരമന്റെ പിതാവിന്റെ മധ്യസ്ഥ എനിക്ക് നിങ്ങൾക്കും കാവലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം.